ക്യുസാറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പരിപാടികൾക്ക് 30 ദിവസം മുൻപ് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വാങ്ങണം എന്നതടക്കമുള്ള നിയന്ത്രണം ക്യാമ്പസുകളിലും നിലവിൽ വരുത്താൻ സംസ്ഥാന സർക്കാർ. പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കലാലയങ്ങളിലെ ആഘോഷങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കാലോചിതമായി പുതുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശാല ചർച്ചയ്ക്ക് തുറന്നിടേണ്ട ആംഫി തിയേറ്റർ കെട്ടിയടച്ച് അശാസ്ത്രീയമായി പടിക്കെട്ടുകൾ നിർമ്മിച്ച് ഓഡിറ്റോറിയമാക്കി മാറ്റിയപ്പോൾ അത് മരണക്കിണറായി. അടച്ചിട്ട ഗേറ്റ് കടന്നുള്ള പടുകുഴി, ചുരുങ്ങിയ സമയത്തിൽ പടിക്കെട്ടിലേക്ക് നിയന്ത്രണത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ ഒഴുക്ക്. ഗേറ്റിന് പുറത്തുള്ളവർ ഇരുവശത്തെ കമ്പികൾ മറികടന്നും ഉള്ളിലേക്ക്, പുറത്ത് പിൻവാങ്ങാതെ ആൾക്കൂട്ടം. ഓഡിറ്റോറിയത്തിനുള്ളിലും ചിതറിയോടാനാകാതെ ബാരിക്കേഡിൽ തട്ടി ആൾക്കൂട്ടം പിന്നെയും ഞുരുങ്ങി. അശാസ്ത്രീയമായ ആൾക്കൂട്ട നിയന്ത്രണത്തിന്റെ പാളിച്ചയാണ് കുസാറ്റിൽ കണ്ടത്. ടെക്ഫെസ്റ്റിന്റെ രക്ഷാധികാരി, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൾ, വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘാടക സമിതി. ആദ്യം കുസാറ്റിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക്, പിന്നെ സർവകലാശാലയിലെ മറ്റു വകുപ്പിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം. ഇനിയും സ്ഥലമുണ്ടെങ്കിൽ പുറത്തുള്ളവർക്കും. ഈ കണക്കുകൂട്ടലാണ് ആദ്യം പിഴച്ചത്. ഫോറൻസിക് പരിശോധനയും ഓഡിറ്റോറിയത്തിന്റെ അളവും ശേഖരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. വീഴ്ച പകൽ പോലെ വ്യക്തമായതോടെ സംസ്ഥാന സർക്കാരും പൊതുമാർഗനിർദ്ദേശങ്ങൾക്കൊരുങ്ങുകയാണ്. ആൾക്കൂട്ട ആഘോഷങ്ങൾക്കും ഉത്സവം പോലെയുള്ള വലിയ പരിപാടികൾക്കും 30 ദിവസത്തിന് മുൻപ് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വേണം. ഇത് ക്യാമ്പസുകളിലും നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് തേടുന്നത്. വലിയ പരിപാടികൾക്കെല്ലാം ആ മാർഗനിർദ്ദേശം പാലിച്ചു പോകുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി ആലോചിതമായി പരിഷ്കരിച്ച് ഇറക്കാൻ സർക്കാർ തയ്യാറാകും. ശബരിമലയും തൃശൂർ പൂരം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആൾക്കൂട്ടം എത്തുന്ന ഇടങ്ങളിൽ കൃത്യമായ പോലീസ് വിന്യാസമാണ് കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. കഴിഞ്ഞ മാസം കുസാറ്റിൽ നടന്ന മറ്റൊരു പരിപാടി അറിയിച്ചിട്ടും എത്താത്തതിനാൽ ഇത്തവണ പോലീസിലേക്ക് വിവരം എത്തിയിരുന്നില്ല. രണ്ട് ഉപഗേറ്റുകളും അടച്ചിട്ടിരിക്കുന്നു. തുറന്നിട്ട ഏക ഗേറ്റിന് അല്പം മുന്നിലെങ്കിലും ബാരിക്കേഡ് നിയന്ത്രണം സാധ്യമാക്കിയിരുന്നെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.